പ്രദേശങ്ങളിലൊക്കെയും വിവിധങ്ങളായ ആവശ്യത്തിന് വേണ്ടി ജനങ്ങൾ തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെടുമ്പോഴെല്ലാം തങ്ങൾ ഉസ്താദിൻ്റെ ആ സലാത്തിൻ്റെ പവറുകൊണ്ട് അള്ളാഹു തആല എത്രയോ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തീർത്തു കൊടുക്കുകയാണ്. ഈ അടുത്ത് മംഗലാവര ബദിരിയ പള്ളിക്കടുത്തുള്ള കന്തക്കിൽ വെച്ചൊരു പരിപാടിക്ക് ഒരു സയ്യദാവണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കില്ലൂർ തങ്ങളെ വിളിക്കാൻ. അങ്ങനെ കില്ലൂർ തങ്ങൾ ഉസ്താദിൻ്റെ ആ പരിപാടിക്കന്ന് ഒരു കുറേ ആളുകൾ വന്നിരുന്നു. പരിപാടി കഴിഞ്ഞതിന് ശേഷം പരിപാടി നടത്തിയ ആളുകൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ നല്ലൊരു സയ്യദിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അൽഹംദുലില്ലാ, അവിടെ നിന്ന് തങ്ങൾ ഉസ്താദിൻ്റെ ദുആ കാരണമായി എത്രയോ ആളുകളുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തീർന്ന വിഷയങ്ങൾ അവർ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാ ഇന്ന് ഇവിടേക്ക് തങ്ങൾ ഉസ്താദ് ഇപ്പോൾ കുറച്ച് മുമ്പ് വിളിച്ച് ചോദിച്ചു, ഞാൻ വരണം, നിർബന്ധമാണോ, കുറേ സയ്യദന്മാരെല്ലാം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അവസാനത്തെ സമാപനത്തെ ദുആ തങ്ങളിൽ നിന്നാകണമെന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിക്ക് നമ്മുടെ സ്ഥാപനത്തെ അറിയാം. ഞാൻ ഈ അടുത്ത് തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞിരുന്നു, പള്ളിയിൽ പോലും ബിംബം വെച്ച് പൂജിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ കുട്ടികളെ ഉലമാക്കളാക്കി കൊണ്ടുവരാൻ വേണ്ടി സയ്യദുന ഫസൂദ് തങ്ങൾ ഉസ്താദ് തുടങ്ങിത്തന്ന ആ സ്ഥാപനമാണ് വിനീതന്മാരായ മുത്തഅല്ലിമീങ്ങളായ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥാപനം ഇന്നുമുള്ളത് ഒരു റമാക്കാന്ത് എന്ന് പറയുന്ന ഹിന്ദു സഹോദരൻ്റെ വീട്ടിൻ്റെ മുകളിലാണ്. ഒരൊറ്റ ടോയ്ലറ്റാണ് 50 കുട്ടികൾക്ക് താമസിക്കാനുള്ളത്. ഒരൊറ്റ ടോയ്ലറ്റാണ് 50 കുട്ടികളെ ആവശ്യങ്ങളെ തീർക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ 5 മണിക്ക് എഴുന്നേറ്റ് നിൽക്കുന്ന കുട്ടികൾ വളരെ വിഷമമായി തോന്നുന്നു. 6 മണി വരെ അല്ലെങ്കിൽ സുബി 5:30 വരെ അവർ ക്യൂ നിൽക്കുന്നത് കാണുമ്പോൾ വളരെയധികം ദുഃഖമാകുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, ജനുവരി മാസമാകുമ്പോൾ ആ റമാക്കാന്തിനോട് പറഞ്ഞു, അയാളെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല, 20,000 വാടകയും 1,00,000 ഡെപ്പോസിറ്റാണ് ആദ്യം അയാൾ ചോദിച്ചത്. ഒരു ഭഗവത്ഗീതയുടെ വരികൾ അയാൾ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് വിദ്യാഭ്യാസത്തിൻ്റെതാണെന്ന് പറയുമ്പോൾ അയാൾ എൻ്റെ മുന്നിലേക്ക് നമസ്കാരം പറഞ്ഞു, ഹസ്രത്തെ ക്ഷമിക്കണം, എൻ്റെ മുകളിലുള്ള ഹാള് അത് ജിം ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടി കുട്ടിയെ ഞാൻ 8,000 വാടകയ്ക്ക് വേണ്ടി തീരുമാനിച്ചതാണ്. പക്ഷേ നിങ്ങൾ ഭഗവത്ഗീതയുടെ വരികൾ ഓതിട്ട് എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് വാടക കൊടുക്കാൻ തയ്യാറല്ല. നിങ്ങൾക്ക് പൂർണ്ണമായി ഞാൻ ഫ്രീ ആയി തരുന്നു. താഴെയുള്ള 3 ഹാള് അത് ഞാൻ വീട് അത് 12,000 രൂപ ലോൺ എടുത്തിട്ട് ഞാൻ കെട്ടിയതാണ്. മാസം 12,000 ലോണ് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടി മാത്രമുള്ള ഒരു പൈസ നിങ്ങൾ വാടക തന്നാൽ മതിയെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, 2.5 വർഷമായി ഇന്നും ആ സ്ഥാപനത്തിലാണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 60 അഡ്മിഷൻ വന്നു. എടുക്കാതിരിക്കാൻ കയ്യില്ലെൻ്റെ പ്രിയപ്പെട്ടവരെ. 18 വയസ്സുകാരായ ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് അർലാപുറത്ത് ആളുകൾ പറയുന്നു, അല്ല ഉസ്താദേ, ഞങ്ങളെ നാട്ടിൽ ഒരു വൈലാരില്ല, ഒരു ആലുമില്ല, മയ്യ തീയെടുത്ത് ഒരു കുട്ടി മരിച്ചപ്പോ മയ്യ തിരസ്കരിക്കാതെ മറമാടി ഉസ്താദേ, അതുകൊണ്ട് ഈ കുട്ടിയെ ആലുമാക്കി തരണമെന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, കുട്ടിക്ക് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കാതിരിക്കും? ഈ നിലക്കുള്ള സാഹചര്യത്തിലാണ് 50 കുട്ടികൾ ഇന്ന് സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരെയും കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവരെ കൊണ്ടുവരാൻ തന്നെ ഏകദേശം 30,000 രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെവിടെ നിന്നുണ്ടാക്കണമെന്ന് ചിന്തിച്ചിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ പ്രൊജക്ടറിലൂടെ മക്കളെ ഞങ്ങൾ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത്, ഒരു പ്രാവശ്യമെങ്കിലും ആ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ വരണം, ആ സ്ഥാപനത്തെ നിങ്ങളൊന്ന് കാണണം. അതുപോലെ നിങ്ങളോട് ഞാൻ സവിനയം ആവശ്യപ്പെടുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത ജനുവരിക്ക് ഈ ഡേറ്റ് അവസാനിച്ചിരിക്കുന്നു. അവൻ്റെ ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ജനുവരി ആകുമ്പോൾ ബിൽഡിംഗ് വിട്ടുകൊടുക്കണമെന്ന് അയാൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ വല്ലാഹി എൻ്റെ പ്രിയപ്പെട്ടവരെ, കേവലം ഒരു 3,00,000 രൂപ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിൽ ഉണ്ട് എന്നല്ലാതെ ബാക്കി ഒരു പൈസ സ്ഥാപനത്തിൻ്റെ ബിൽഡിങ്ങിനില്ല. ഇനിയുള്ള 3.5 മാസം മാത്രമാണ്. ഈ 50 കുട്ടികളെ ഞാൻ എവിടെ കൊണ്ടുപോകണമെന്ന ടെൻഷനിലാണ് വല്ലാഹി ഈ അവസരം ഞാനുള്ളത്. അതുകൊണ്ട് തങ്ങൾ ഉസ്താദിനോട് ദ്വാരക്കാനാണ് ഇക്കാര്യം ഞാൻ തുറന്ന് ഹൃദയം തുറന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവിടെ ഒരു ബിൽഡിംഗ് കെട്ടിട്ട് ഇൻഷാ അല്ലാ ഞാൻ ദീർഘിപ്പിക്കുന്നതല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് വന്നു നോക്കൂ. സ്ഥാപനത്തിലെ 18 വയസ്സുകാരനായ മുബാറക്ക് അവനോട് ഉപ്പ ആരാണ്,
ആരാണെന്നറിയില്ല കൊണ്ടുവന്ന ആളെ അവൻ ഉപ്പായ എന്ന് വിളിക്കുന്നു അൽഹംദുലില്ലാ ഇന്ന് ആ കുട്ടി രണ്ടര വർഷമായി പഠിച്ചിട്ട് അടുത്തുള്ള അത്തിമത്തൂർ എന്ന ഗ്രാമത്തിൽ 50 കുട്ടികൾക്ക് മദ്രസ ഓതി കൊടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ധാരാവാടയിൽ നിന്ന് അഡ്മിഷൻ വന്ന ഒരു കുട്ടിയോട് ഉപ്പ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പൊട്ടിക്കരയുന്നു കൊണ്ടുവന്ന ആൾ പറയുന്നു ഉസ്താദേ ഉപ്പയെക്കുറിച്ച് ചോദിക്കരുത് ഒരാഴ്ച ആയിട്ടില്ല കല്ല് കുടിച്ച് വന്ന ഉപ്പ ഉമ്മയെ കൊന്നിട്ട് ഉപ്പ ജയിലിലാണ് ഉമ്മ കബറിലാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ലീവ് റമദാനിൽ ലീവ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് നോമ്പാണ് പേരൻസായി വന്ന ഒരാൾക്ക് ഒരൊറ്റൊരാൾക്ക് നോമ്പില്ല എന്ന് മാത്രമല്ല ഒരാളെ കാക്ക കല്ല് കുടിച്ചിട്ടാണ് സ്ഥാപനത്തേക്ക് വന്നത് അപ്പോഴാണ് നമ്മുടെ പേര മക്കൾ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾ പറയുന്നത് ഉസ്താദേ ഈ വർഷം ലീവിൽ പോകുമ്പോ നമുക്ക് നിസ്കാര കമീസ് തരണം നമ്മുടെ ഉമ്മമാർ നിസ്കരിക്കുന്ന നിസ്കാര കുപ്പായം തരണം അവർ എന്നത് ധരിപ്പി അവരെ എൻ്റെ ഉമ്മക്ക് ആദ്യമായി ഞാൻ നിസ്കാരം പഠിപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ ഈ കുട്ടികളെ കാരണം കൊണ്ട് ആ നാട്ടിൽ ആദ്യമായി നിസ്കാരം കാണുമ്പോൾ ഈ കുട്ടികളുടെ സ്ഥാപനം ആവശ്യമല്ലേ നിങ്ങളൊന്ന് ചിന്തിക്കൂ അതുകൊണ്ട് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ സിമെൻ്റ് തരുന്നവരും മറ്റുള്ളതെല്ലാം തരുന്നവരും തങ്ങൾ ഉസ്താദോട് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളെ സഹായമില്ലാതെ ഒരിക്കലും ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല കാരണം ഗൾഫിൽ ഇന്ന് സ്ഥാപനമുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ഗൾഫുകാർ പോയാലേ ആ ഗൾഫിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ആ നാട്ടുകാരാണ് പക്ഷേ ആവേരിൻ്റെയോ ബള്ളാരിൻ്റെയോ ആരെയും ഗൾഫിൽ കാണാനില്ല അതുകൊണ്ട് നിങ്ങളാണ് ആ നാട്ടുകാർ എന്ന ബന്ധത്തോടുകൂടെ നിങ്ങൾ സ്ഥാപനത്തിൻ്റെ ആളുകളാകണം അള്ളാഹു തൗഫീഖ് നൽകുമാരാവട്ടെ ഈ സ്ഥാപന സഹായികൾക്കൊക്കെയും ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താ ദ്വാരക്കും ഓരോ കുട്ടികൾ 100,000 ദിക്കർ പറഞ്ഞ് ഇവിടെ 50,000+ ദിക്കർ ഇവിടെ ആയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്ന്റെ തഹ്രീൽ സമർപ്പണം അവസാനം ഉണ്ടായിരിക്കുന്നു ഏതെങ്കിലും നിലക്ക് അദബ് കുറവായിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ ഉസ്താദ് നമുക്ക് മാഫാക്കി തരണമെന്ന് പ്രത്യക്ഷമായി മാഫ് ചോദിച്ചുകൊണ്ട് തങ്ങൾ ഉസ്താദിന് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു അസ്സലാമു അലൈക്കും